ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളിത് കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോണേന്നൊന്നും വലിയ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ എങ്കിലും ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ നിങ്ങളെ കൂടെ കൂട്ടിയിടുകയാണ്. ഞാനും അനീറ്റ് കറോളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണേന്ന്? നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് പോണത്. എറണാകുളത്തിൻ്റെ വളരെ അടുത്താണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, യാത്രകൾ നമ്മൾക്ക് തരുന്നത് ഒരു ഒത്തിരി ഒരു എനർജിയും ഉന്മേഷമാണ്. അതിന് നമ്മളിപ്പോൾ ഒത്തിരി വലിയ വലിയ സ്ഥലങ്ങളിലൊന്നും പോകണമെന്നില്ല. ഒരു വെറുതെ ഒന്ന് നമ്മളൊന്നൊരു വണ്ടി ഓടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വരും, കപ്പലണ്ടിയൊക്കെ കഴിച്ച് തിരിച്ച് വരുമ്പോൾ അതൊരു വേറൊരു ലെവലാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും മക്കളും കൂടി വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തലയിൽ തൈക്കാട്ചിരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നാല് ചുറ്റും വെള്ളമുള്ള ഒരു ദ്വീപായിരുന്നു എൻ്റെ വീട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ ഇങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് ഇങ്ങനെ കായലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് എപ്പോഴാണേ പോലും ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും വെള്ളമുള്ള സ്ഥലങ്ങൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ പോകുന്നത് കടമക്കുടിയിലേക്കാണ്. ഈ കടമക്കുടിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എനിക്ക് അതൊരു ഭയങ്കര ഒരു ഫീലാണ് എനിക്ക് തരുന്നത്. കാര്യം എൻ്റെ ആ ഒരു ചെറുപ്പകാലത്തിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് പോകുന്നൊരു ഫീല് കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഞാൻ നിങ്ങളെയും ഒന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കടമക്കുടി എത്തി. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നീണ്ട് കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ എറണാകുളത്തിന് അടുത്ത് ഇങ്ങനെയുള്ള സ്ഥലം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു രീതിയിൽ അഴുക്കൊന്നും ഇല്ലാതെ ഭയങ്കര ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നിൽക്കുമ്പോൾ തന്നെ കാറ്റിങ്ങനെ കൊള്ളുമ്പോൾ ഭയങ്കര സുഖമാണുള്ളത്. അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്ന ഒരു 4 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെയിൽ കുറവുള്ള സമയം നോക്കി വരുന്നതാണ് ശരിക്കും തന്നെ സുഖമുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷിങ്ങിനും പോവാം, കയാക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്കും വേണമെങ്കിൽ 2-3 മണിക്കൂറൊക്കെ ചിലവാക്കി ഇങ്ങനെ ഒരു ഈവനിങ് സമയമൊക്കെ കഴിഞ്ഞ് വരാണെങ്കിൽ നല്ലൊരു സമയം തന്നെയാണ്. അപ്പം ഞങ്ങളിതാ റോട്ടിൽ നടന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ ഞങ്ങളെ ഒരു കൊരങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ രസത്തിൽ ഞങ്ങൾ അതിൻ്റെ പുറകെ നടന്ന് പോയി. അത് ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറിക്കുന്നത് ഞങ്ങൾക്ക് പേടിയുണ്ടായി, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഭയങ്കര ഒരു രസമുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ എന്തായാലും എറണാകുളത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇവിടെ തന്നെ ഇങ്ങനെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടമക്കുടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ അങ്ങനെ അവിടെ ചിലവാക്കി അവിടെ നടന്ന് എല്ലാം കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളിപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പന്തൽ കഫേ എന്ന് പറഞ്ഞ കടവന്ത്രയിലൊരു കഫേയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. കാര്യം ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രിപ്പറേഷനൊന്നും എടുത്തെടുത്തതല്ല, ജസ്റ്റ് ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി അടുത്ത തവണ കാണാം. താങ്ക് യു. Thank you.